ഇപ്പോൾ കേരളത്തിലെല്ലാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു എക്സാമാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥിനികൾ ഈ എക്സാം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ വിജയിക്കുന്നുണ്ട്, ചിലപ്പോൾ അവർ വിജയിക്കുന്നില്ല. അപ്പം നമ്മുടെ എങ്ങനെ പഠിച്ചു വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താണ്, അത് ഒരു മലയാളത്തിൽ രൂപേണ ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തു വിടുന്നു. ഒന്നാമതായിട്ട് എനിക്ക് പറയാം, സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു വലിയ ബാലികാറാമലയല്ല എന്നൊരു മനസ്സിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു എക്സാം ബാലികാറാമലയല്ലാതായി തീരും. കൂടാതെ തന്നെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി എക്സാം നമുക്ക് പാസ്സാവാൻ പറ്റും. കൂടാതെ തന്നെ ഒരു ചിട്ടയായ പഠിത്തം ഉണ്ടെങ്കിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉയർന്ന റാങ്കുകളിൽ, അതുപോലെ തന്നെ ഒരുപാട് ഉയർന്ന റാങ്കുകളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ പഠിക്കണം എന്ന ഒരു ചെറിയൊരു വീഡിയോ ഇതിലൂടെ തരുന്നു. ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ്, സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താണ്, അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. വർഷത്തിലൊരിക്കൽ ആദ്യം നടക്കുന്ന എക്സാമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിമിനറി എക്സാമിനേഷൻ, രണ്ടാമത്തെ മെയിൻ എക്സാമിനേഷൻ, മൂന്നാമത്തെ പേഴ്സണൽ ടെസ്റ്റ്. ഈ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് പേപ്പർ, അല്ലെങ്കിൽ CSAT പേപ്പർ, അതായത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പം ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ജനറൽ സ്റ്റഡീസ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് പേപ്പറിൻ്റെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സെട്രയാണ് പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ജനറൽ സ്റ്റഡീസ് മെയിൻസിൻ്റെ അകത്ത്, അടുത്ത രണ്ടാമത്തെ ഘട്ടം മെയിൻസാണ്. മെയിൻ എക്സാമിനേഷന് വേണ്ടി രണ്ട് ലാംഗ്വേജ് പേപ്പർ ഉണ്ട്. അതിലൊന്ന് ഇംഗ്ലീഷും രണ്ടാമത്തെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ലാംഗ്വേജ്, അതായത് കേരള ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നൊരു വിദ്യാർത്ഥി എഴുതുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി എടുക്കേണ്ടത് മലയാളമാണ്. തമിഴ്നാട്ടിൽ നിന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർ ആ വിദ്യാർത്ഥി എടുക്കേണ്ടത് തമിഴായിരിക്കും. കന്നഡ എന്നാണ് കർണാടക എന്നാണെങ്കിൽ കന്നഡ ആയിരിക്കും. അങ്ങനെ അതാത് സ്റ്റേറ്റിലുള്ള ലോക്കൽ അവിടുത്തെ സ്റ്റേറ്റിലുള്ള ലാംഗ്വേജാണ് നമ്മൾ രണ്ടാമത്തെ പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് 300 മാർക്കാണ് ഓരോ പേപ്പറിനും 300 മാർക്ക് വെച്ചത്. അതിൽ 25% മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ നമ്മൾ ക്വാളിഫൈഡ് ആവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് SI 250 മാർക്കാണ്. പിന്നെ ജനറൽ സ്റ്റഡീസ് 4 പേപ്പർ, 4 ഒരെണ്ണത്തിന് 250 മാർക്ക് വെച്ച് 1000 മാർക്ക്. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന് 2 പേപ്പറുണ്ട്, ഒരെണ്ണത്തിന് 250 വെച്ച് 500 മാർക്ക്. അങ്ങനെ പിന്നെ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പഠിക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ, മോഡേൺ ഹിസ്റ്ററി ആൻഡ് വേൾഡ്, പിന്നെ ഇന്ത്യൻ സൊസൈറ്റി, ജോഗ്രഫി, വേൾഡ് ആൻഡ് ഇന്ത്യ. പിന്നെ ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് പേപ്പറിൻ്റെ അകത്ത് പഠിക്കുന്നത് ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി. ജനറൽ സ്റ്റഡീസ് മൂന്നാമത്തെ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, എൻവയോൺമെൻറ്റ്. പിന്നെ പിന്നൊരു പേപ്പറാണ് എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ്, നാലാമത്തെ പേപ്പർ. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് കൺസെപ്റ്റും കേസസുമാണ്, കേസ് സ്റ്റഡിയുമാണ് പഠിക്കുന്നത്. പിന്നെ ഒന്നാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 26 സബ്ജക്റ്റ് ഉണ്ട്. 26 സബ്ജക്റ്റ് നമ്മൾ ഒരെണ്ണം എടുത്ത് നമ്മൾ പഠിക്കുക. അതിൻ്റെ അകത്ത് അഗ്രികൾച്ചർ ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി ഉണ്ട്, ആന്ത്രോപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെൻറ്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജനറേഷൻ റിലേഷൻ, സൈക്കോളജി, പബ്ലിക് സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സുവോളജി. പിന്നെ ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആയിട്ടുള്ള ആസാമി, ബംഗാളി, ബോഡോ, മലയാളം, തമിഴ് എക്സെട്ര എല്ലാം ഉണ്ട്. പിന്നെ രണ്ട് ലാംഗ്വേജ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞ ഇംഗ്ലീഷും, പിന്നെ പറഞ്ഞ ഇന്ത്യൻ്റെ. പിന്നെ SI ഉണ്ട്. SI എന്ന് പറഞ്ഞാൽ SI നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് SI വരും. 250 മാർക്കിന് 2 SI, അതായത് 125 മാർക്ക് വെച്ച് 2 SI. പിന്നെ ഇൻ്റർവ്യൂ ആൻഡ് പേഴ്സണൽ ടെസ്റ്റ്. പിന്നെ രണ്ടാമത് നമ്മളൊന്ന് നോക്കേണ്ടത് ഇതിനകത്ത് ഓപ്ഷൻ സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് ഒരുപാട് പിള്ളേർക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥി ചിലപ്പോൾ അറിയത്തില്ല. അപ്പം ഓപ്ഷൻ സബ്ജക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യണം, നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് ബേസ് ഒന്നും, പിന്നെ സെമീസ്
സയൻസ് ബേസ്ഡാണ്, പിന്നെ സയൻസ് ബേസ്ഡും പിന്നെ ലിറ്ററേച്ചർ സബ്ജക്റ്റുമാണ്. ഇങ്ങനെയാണ് ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ, നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ജനറൽ സ്റ്റഡീസ് പേപ്പറിൻ്റെ അകത്ത് വരുന്ന സബ്ജക്റ്റും നമ്മൾ പഠിക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കും നമുക്ക് ടൈം മാനേജ്മെൻ്റ് ഒരുപാട് ഈസി ആക്കാൻ പറ്റും. അതായത് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം നോക്കേണ്ടത് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ അകത്ത് പഠിക്കുന്ന പേപ്പറും അല്ലെങ്കിൽ സബ്ജക്റ്റ് പേപ്പറും നമ്മൾ ജനറൽ സ്റ്റഡീസിൻ്റെ അകത്ത് ജനറൽ സ്റ്റഡീസ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തിൻ്റെ അകത്ത് പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് എൻ്റെ റിലേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അങ്ങനെയുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഈ ഓപ്ഷൻ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ജി എസിൻ്റെ അത്ര പേപ്പറും നമ്മൾ പഠിച്ചു പോകുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഓപ്ഷൻ. പിന്നെ ഏറ്റവും ചെറിയ സിലബസ് നോക്കുക, സമയം ടൈം ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടത് ഒന്നാണ് സിവിൽ സർവീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തെ കാര്യമാണത്. പിന്നെ പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് അവർ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വന്നവരുടെ സബ്ജക്റ്റ് ഇതാണ് അന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് അവർക്കും അയ്യോ ഇത് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പകുതി ഏറെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ എല്ലാം സിലബസ് വായിച്ച് നോക്കുക, എന്നിട്ട് ഇരുന്ന് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് പഠിച്ചോളും. പിന്നെ അടുത്തത് ന്യൂസ് പേപ്പർ റീഡിങ്, അത് മെയിനായിട്ടുള്ള ഏരിയ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി. അപ്പം നമ്മൾ ന്യൂസ് ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗുഡ് അനാലിസിസ് ഓഫ് കറണ്ട് അഫയേഴ്സ്, എഡിറ്റ് എഡിറ്റോറിയൽ പേജും അല്ലെങ്കിൽ ഓപ്പൺ എഡിറ്റോറിയൽ പേജൊക്കെ നോക്കുക. പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതി വെർഡിക്റ്റ് ഇഷ്യൂഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, പാർലമെൻ്റ് ഡിബേറ്റ്, ഗവൺമെൻറ് പോളിസി, നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്. അതായത് പത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ലോക്കൽ ന്യൂസ് നോക്കേണ്ട, പൊളിറ്റിക്കൽ ന്യൂസ് നോക്കണ്ട, മസാല ഐറ്റംസ് നോക്കണ്ട, അതുപോലെ തന്നെ ട്രിവർ ഫാക്ടർ, സ്പോർട്സ് ടൈറ്റിൽ, അവാർഡ്സ്, അങ്ങനെ പേഴ്സണാലിറ്റി, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഈ എ സ്റ്റഡീസ് സർക്കിൾ പറയുന്ന ഒരു കാര്യം, മെയിൻ എക്സാമിനേഷന് വേണ്ടിയാണ് ഗുഡ് ആൻസർ റൈറ്റിംഗ്, ഹാൻഡ് റൈറ്റിംഗ് വേണം. പിന്നെ അതുപോലെ തന്നെ ആൻസർ എഴുതേണ്ടത് ക്രോണോളജിയിലോടെ വേണം. പിന്നെ അറ്റൻഡ് ഓൾ ടു ക്വസ്റ്റ്യൻ, പിന്നെ ഗുഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെറ്റ്, അതായത് തുടക്കം എഴുതുന്ന ഒരു വേർഡും അവസാനിക്കുന്ന വേർഡും നല്ലതായിരുന്ന നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിലുള്ള. പിന്നെ നമ്മുടെ ഒരു വാചകമാണ്, കീപ് ട്രൈയിങ് കീപ് പ്രയിങ് സ്റ്റേ പോസിറ്റീവ് ബി അവെയർ ആൻഡ് ബി ബെറ്റർ. ഓൾ ദി ബെസ്റ്റ് ഓർ ദ അസ്പിരൻസ്. താങ്ക്സ് ഫോർ എ യോൺ സ്റ്റഡി സർക്കിൾ.